ോർ പിതാവിനും പുത്രനും പരിശുദ്ധമായിരിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തന്റെ കരുണയും മനോക്കണ്ടായിരിക്കും മാറാകട്ടെ ആമേൻ പ്ലീസ് അലോഡ് ഹാലി ലൂയ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും കീഴിൽ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം വചനം പരിശോധിക്കുമ്പോൾ നിത്യജീവൻ പ്രാപിക്കാൻ നാം വീണ്ടും ജനിക്കണം എന്ന് വചനം പറയുന്നു ഒന്നി യോഹന്നാൻ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ജനിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു ഇവിടെ പതിനം പറയുന്നു യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു നിത്യജീവൻ പ്രാപിക്കാൻ വീണ്ടും ജനിക്കണമെന്ന് പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവാണ് നമുക്കറിയാം യോഹനാക്ഷാസവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നു മുതല വാക്കം പരിശോധിക്കുമ്പോൾ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദമേസ് എന്ന പേരുള്ള ഒരു മനുഷ്യണ്ടായിരുന്നു അവൻ രാത്രിയിൽ യേശുവിൻ്റെ അരികിൽ ചെന്ന് യേശുവിനോട് യേശുവിനെ പഠിക്കാൻ വേണ്ടി യേശുവിൻ്റെ അരികിൽ ചെല്ലുമായിരുന്നു അവിടെ മൂന്നാമത്തെ വാക്യത്തിൽ നിക്കോദമസിനോട് യേശു ചോദിക്കുകയാണ് ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു അതായത് ദൈവരാജ്യം അനുഭവിക്കാൻ അതായത് നിത്യജീവൻ പ്രാപിക്കാൻ വീണ്ടും ജനിക്കണം അവിടെ അവൻ ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്ന എങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു അതിന് യേശു ആമീൻ ആമീൻ ഞാൻ നിങ്ങോട് പറയുന്നു വെള്ളത്താലും ആത്മാവൻ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കടപ്പാൻ ആർക്കും കഴിയില്ല ഇവിടെ പുതുതായി ജനിക്കണമെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് പുതുതായി ജനിക്കുന്നത് ആത്മാവിലും വെള്ളത്താലും വീണ്ടും ജനിക്കണം ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തു തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട് യേശു വിശ്വസിക്കുന്നവൻ യേശു വീണ്ടും ജനിക്കുകയാണ് ഇവിടെ ആത്മാവിനാലും വെള്ളത്താലും വീണ്ടും ജനിക്കണമെന്ന് പറയുമ്പോൾ കർത്താവായ യേശു വിശ്വാസത്തെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതിന് അതിൻ്റെ പതിനാലാമത്തെ വാക്യം മുതൽ യേശു വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ അതായത് മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് വിഷപ്പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയവർ അത് മുഖാന്തരം രക്ഷപ്രാപിച്ചു അങ്ങനെയാണെങ്കിൽ യേശു പറയുകയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ട എന്തിനാണ് മനുഷ്യപുത്രനെ ഉയർത്തേണ്ടത് മധുരം പറയുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അതായത് കർത്താവായ യേശു ക്രിസ്തു മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ കാൽവറി മലയിൽ മൂന്നാണികൾ ഉയർത്തപ്പെട്ട യേശുവിനെ കണ്ട് വിശ്വസിക്കുന്ന ഏവനും നിത്യ ജീവൻ ഉണ്ട് വീണ്ടും യേശു അതിനെ കുറിച്ച് വ്യക്തമായിട്ട് വീണ്ടും പഠിപ്പിക്കുകയാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദേവനും ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്തിനാണ് കഥാവായ യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ മൂന്നാളിന് മേൽ പരസ്യയാഗമായി സകല ജാതികൾക്കും കാണുവാൻ തക്കവണ്ണം നിർത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ വചനം പറയുന്നു തൻ്റെ ഏകജാതന പുത്രൻ കണ്ട് അവൻ്റെ യാഗത്തെ കണ്ട് അവൻ്റെ മരണത്തെ കണ്ട് അവൻ്റെ കബറടക്കത്തെയും ഉത്ഥാനത്തെയും കണ്ട് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ പരസ്യയാഗമായി നിർത്തി അങ്ങനെയാണെങ്കിൽ തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ് പാപത്തിൻ്റെ അടിമ നുഖത്തിൽ കയ്യിൽ ഒരു ഉപകരണമായി നിത്യ നരകത്തിലേക്ക് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ ആ പാപത്തിൽ നിന്നും പിശാജിൻ്റെ ആധിപത്യത്തിൽ നിന്നും നരകത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വിടിവിച്ച് നിത്യരക്ഷ നൽകുവാൻ തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു അതിനെ പറയുന്നു അതിൻ്റെ പതിനേഴാമത്തെ വാക്യം പറയുകയാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്ത് വിധിപ്പാണ് ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതന പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു അതായത് യേശുക്രിസ്തുൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട് അവന് നിത്യ ശിക്ഷയുണ്ട് എന്നാൽ നിത്യ ശിക്ഷയിൽ നിന്ന് നിത്യ രക്ഷ നൽകുവാൻ വേണ്ടി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് എഴുന്നേണ്ടി വന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും ഒരുവൻ പോലും നശിപവാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം അവന് നമുക്ക് നൽകി ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെ ക ഈരളിനെ സ്നേഹിച്ചു എന്ന് തന്നെ ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ് അതായത് നിത്യജീവൻ പ്രാപിക്കാൻ നിത്യരക്ഷ പ്രാപിക്കുവാൻ പിതാവായ ദൈവം ഇന്നും തൻ്റെ പുത്രനായ യേശുവിനെ പരസ്യ യാഗമായി നിർത്തുമ്പോൾ നമുക്ക് വേണ്ടി ഇന്നും കർത്താവായ യേശുക്രിസ്തു പരസ്യ യാഗമായി മുറിക്കപ്പെടുമ്പോൾ ആ യേശു ക്രിസ്തുവിനെ കണ്ട് വിശ്വസിച്ച് അവനെ സ്നേഹിക്കാതെ പാപത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ മോഹങ്ങൾ കടിമപ്പെട്ട് പിശാദിൻ്റെ കയ്യിൽ ഉപന്നമായി നിത്യനാശത്തിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ ന്യായവിധി നമുക്ക് വന്നു കഴിഞ്ഞു നിത്യ നമുക്ക് വന്നു കഴിഞ്ഞു എന്ന് ദൈവത്തിൻ്റെ മദനം പറയുകയാണ് ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യർ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു ഇന്ന് മനുഷ്യൻ ദൈവത്തെക്കാൾ ഉപരി പാപത്തെ സ്നേഹിക്കുക പാപത്തെ പച്ചവെള്ളം പോലെ ഊറ്റിക്കുടിക്കുന്ന ജനം എന്ന് യശപ്രകാചൻ നിലവിളിച്ചുകൊണ്ട് പറയുക നമ്മുടെ വ്യക്തിപരമായ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കണം ഇന്ന് യേശുവിനെ ആണോ കൂടുതൽ സ്നേഹിക്കുന്നത് പാപത്തെയാണോ ലോകത്തിന്റെ മോഹങ്ങളെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് സ്വയം പരിശോധിക്കണം ഇവിടെ ന്യായവിധി വന്നു കഴിഞ്ഞു വെളിച്ചത്തെക്കാളിലെ സ്നേഹിക്കുന്നതാണ് ന്യായവിധി എന്ന് കഥാനം വചനം പറയുക വീണ്ടും അതിനെ പറയുന്നു തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു വെളിച്ചമെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് തിന്മ ചെയ്യുന്ന ഏവനും അതായത് പാപം ചെയ്യുന്ന ഏവനും ദൈവത്തെ യേശുക്രിസ്തുവിനെ വെളിച്ചത്തെ വെറുക്കുന്നു തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം പരാതിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല അതായത് ഇന്ന് നാം ചെയ്യുന്ന പാപപ്രവൃത്തിൽ നമുക്ക് തിന്മയിൽ നിന്ന് നമുക്ക് വിടുതൽ ആവശ്യമില്ല അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നില്ല ദൈവത്തെ അറിയുന്നില്ല പലപ്പോഴും ചിലർ വചനം കേൾക്കാൻ ധ്യാനം കൂടാൻ വരാൻ വരുമ്പോൾ വരാൻ പറയുമ്പോൾ അവർ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒഴിവ് ഒഴിവഴുണ്ടാവും ഒരു ധ്യാനം ഒരഞ്ച് ദിവസം താമസിച്ച് ധ്യാനം കൂടാൻ പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവർ ഒഴിവായി മാറും അതിൻ്റെ കാരണം അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തെ ഉപേക്ഷിക്കാൻ അവർക്ക് മനസ്സില്ല അതായത് ദൈവത്തേക്കുള്ള ഉപരി പാപത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവവചനം കേൾക്കാനോ യേശുവിനെ സ്നേഹിക്കാനോ യേശുവിനെ സ്വീകരിക്കാനോ പലർക്കും മനസ്സില്ല ഇവിടെ വചനം പറയുന്നു തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് അവർ വരുന്നതില്ല എന്ന് പലപ്പോഴും പലരും ദൈവത്തെ അന്വേഷിക്കാൻ കൂട്ടാക്കാത്ത കാരണം അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ അനുഭവിക്കാൻ മനസ്സില്ലാത്തതിൻ്റെ കാരണം പാപം ഉപേക്ഷിക്കാൻ മനസ്സില്ല അവർ ദൈവത്തേക്കുള്ള അവർ പാപത്തെ സ്നേഹിക്കുന്നു വെളിച്ചത്തേക്കാളുപരി ഇരുട്ടിനെ അവർ സ്നേഹിക്കുന്നു അന്ധകാരത്തെ അവർ സ്നേഹിക്കുന്നു അതിനെ പറയുന്നു സത്യം പ്രവർത്തിക്കുന്നവനോ അവൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിൻ്റെ വെളിച്ചത്തിലേക്ക് വരുന്നു അതായത് തന്നെ തന്നെ ശോധന ചെയ്യുവാൻ വെളിച്ചത്തിലേക്ക് വരുന്നു അപ്പം നമ്മൾ ഇരിട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു അഴുക്കുണ്ടോ നമുക്കറിയില്ല നമ്മൾ ഇന്നലെ കുറ്റങ്ങളുണ്ടോ നമുക്കറിയില്ല ഇരുട്ടത്തിരിക്കുമ്പോൾ നമുക്കെല്ലാം ശരിയാണ് എന്നാൽ വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ് എൻ്റെ കുറവുകൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ ശരീരത്തിലുള്ള എൻ്റെ വസ്ത്രത്തിലുള്ള അഴുക്ക് ഞാൻ കണ്ടുപിടിക്കുന്നു വെളിച്ചത്തിൽ വരുമ്പോഴാണ് കൂടുതൽ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ അഴുക്കുകൾ കറകൾ നാം കണ്ടെത്തുന്നു ഇതുപോലെ കൂടുതൽ ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ ആധിക്യം വെളിപ്പെട്ടു വരും പരിശുദ്ധനായ പോലൂസ്ലെ മൂന്നാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ട പരിശുദ്ധനായ പോലു സ്വീക പറയും ഞാൻ പാപികളിൽ ഒന്നാമന എന്തുകൊണ്ടാണ് പരിശുദ്ധനായ പോലു സിലെ ഒന്നാമന എന്ന് പറയാൻ കാരണം ദൈവസാന്നിധ്യം അത്രമാത്രം അടുത്തെറിഞ്ഞു മൂന്നാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ആ സാന്നിധ്യം ഏറ്റവും അടുത്ത് അനുഭവിച്ചപ്പോൾ തൻ്റെ പാപത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് തിരിച്ചറിയുക ഇന്ന് പലർക്കും പാപബോധമില്ലാതെ പാപത്തെ പച്ചവെള്ളം പോലെ ഊറ്റി കുടിക്കാൻ കാരണം ദൈവ സാന്നിധ്യം അറിയുന്നില്ല ദൈവത്തെ അന്വേഷിക്കുന്നില്ല ദൈവാനുഭവത്തിൽ ജീവിക്കുന്നില്ല അതുകൊണ്ട് എത്ര വലിയ തിന്മയ്ക്ക് അടിവപ്പെട്ട് പാപത്തിനടിവപ്പെട്ട് പിശാജിന്റെ ഒരു ഉപകരണമായി നിത്യനാശത്തിലേക്ക് യാത്ര ചെയ്യുക വചനം പറയുന്നു ഇന്ന് ന്യായവിധി വന്നു കഴിഞ്ഞു വെളിച്ച എന്താണെന്ന് അറിഞ്ഞിട്ടും വെളിച്ചത്തെ സ്നേഹിക്കാതെ ഇരുട്ടിനെ അന്ധകാരത്തെ സ്നേഹിക്കുന്നവര് ന്യായവിധി വന്നു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ദൈവമാണ് യേശുവിന്റെ രക്ഷകനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ യേശു വീണ്ടും ജനിച്ചിരിക്കുക ആ വ്യക്തിക്ക് നിത്യമായ സ്വർഗരാജ്യം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുക യോഹനേഷ് അസോസിയേഷൻ മൂന്നാമധ്യായം അതിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ കത്താനും അദ്ദേഹം പറയുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്താണ് യേശു ക്രിസ്തു വിശ്വസിക്കേണ്ടത് യേശു എൻ്റെ കർത്താവാണ് യേശു എൻ്റെ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് യേശു ക്രിസ്തുയുടെ നാം നിത്യജീവൻ പ്രാപിക്കുന്നത് വീണ്ടും പ്രധാനപാദനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ യോഹന ക്ഷാസുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ് ആമയും ആമയും ഞാൻ നിങ്ങൾ പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനും വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിലാകാതെ നിന്ന് ജീവങ്ങളിലേക്ക് കടന്നിരിക്കുന്നു അതായത് പിതാവായ ദൈവത്തിലും അവൻ്റെ പുത്രനായ യേശുക്രസിലും വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ ഇതിനെക്കുറിച്ച് പ്രധാനവാദനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് അതിൻ്റെ ആറാം അധ്യായം വിശുദ്ധ യോഹന ക്ഷാസുവിശേഷം ആറാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ പ്രധാനവാദനം പറയുന്നു പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ അവനെ ഒടുക്കുന്ന ആളിൽ ഉയർത്തെഴു അപ്പോൾ കഥാവായ യശു ക്രിസു വാഗ്ദാനം ചെയ്തുപോലെ അവൻ വീണ്ടും വരും അവൻ വരുമ്പോൾ ആർക്കാണ് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നത് പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട് അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവത്തിലും അതിൻ്റെ പുത്രനായ യേശുക്രിസ്വനും വിശ്വസിക്കുന്ന ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ കർത്താവനെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മുഹാന്തരം നിത്യജീവനുണ്ട് യേശു രണ്ടാമത്തെ വരവിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് കൃത്ഥാന യോഹനാക്ഷാസുവിശേഷം ആറാമത്തെ ആയ നാൽപ്പത്തിയേഴാമത്തെ പറയുന്നു ആമീൻ ആമീൻ ഞാൻ ഇങ്ങോട്ട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചാണ് ദൈവത്തിൻ്റെ കൃപ ആ വ്യക്തിയിലേക്ക് ഒഴുകിയിറങ്ങുന്നത് ദൈവത്തിൻ്റെ കൃപാപരമാണ് പാപമോചനം ദൈവത്തിൻ്റെ കൃപാപരമാണ് നിത്യരക്ഷ അങ്ങനെ പാപമോചനവും നിത്യരക്ഷയും പ്രാപിക്കാൻ യേശുക്രിസ്തു വിശ്വസിക്കണം പിന്നെ യോഹരക്ഷാസുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പ്രധാന വചനം പറയുന്നു ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ അപ്പം എന്താണ് നിത്യജീവൻ എന്ന കർത്താവിന്റെ വചനം വീണ്ടും അറിയുകയാണ് സത്യ ദൈവമായ തന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണ് പിതാവായ ദൈവം എൻ്റെ അപ്പനാണ് എൻ്റെ സൃഷ്ടാവാണ് എൻ്റെ എൻ്റെ ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും ആ ദൈവം എൻ്റെ രക്ഷയ്ക്കായി തൻ്റെ പുത്രനായ യേശുവിനെ അതായത് കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് അയച്ചു ആ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ മുഖാന്തരം നിത്യജീവനാണ് വീണ്ടും കർത്താനവചനം പരിശോധിക്കുമ്പോൾ ഒന്ന് യോഹനാൻ അഞ്ചിൻ്റെ ഇരുപതിൽ കർത്താനവചനം പറയുന്നു ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു അവൻ സത്യദൈവും നിത്യജീവനുമാകുന്നു ആരാണ് നിത്യജീവൻ യേശുക്രിസ്തുവാണ് അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു അപ്പൊ സത്യദൈവുമായ കർത്താവ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ നിത്യജീവൻ നാം അവകാശമാക്കുകയാണ് ഇന്ന് യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ടെല്ലാവർക്കും അറിയാം മിക്കവർക്കും അറിയാം യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് യേശുവിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് യേശുവിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഒരുപക്ഷെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ യേശു എൻ്റെ ദൈവമാണ് എന്ന് വിശ്വസിക്കുവാൻ യേശു സത്യദൈവമാണ് എന്ന് വിശ്വസിക്കുവാൻ യേശു നിത്യജീവനാണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ വചനം പറയുകയാണ് ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്വിൽ തന്നെ ആകുന്നു വീണ്ടും അതേ മുറിയാണ് അവൻ സത്യദൈവവും നിത്യജീവനുമാകും യേശുക്രിസ്സുവാണ് സത്യദൈവം യേശുക്രിസുവാണ് നിത്യജീവൻ അതുകൊണ്ടാണ് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും എൻ്റെ പിതാവിൻ്റെ സന്നദ്ധയിൽ നിത്യമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് യേശു ക്രിസ്സുവാണ് നിത്യജീവൻ അങ്ങനെയാണ് നിത്യജീവൻ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും മരണത്തിന് ശേഷം മാത്രമല്ല നിത്യജീവൻ പ്രാപിക്കുന്നത് ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും എങ്ങനെ യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നുവെങ്കിൽ നിത്യജീവനായ യേശുവിനെ എൻ്റെ കർത്താവായ എൻ്റെ ദൈവമായ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തു മുഹാന്തരം ഞാൻ നിത്യജീവൻ പ്രാപിക്കുക നിത്യരക്ഷ പ്രാപിക്കുക ഇന്ന് യേശുക്രിസ്തു എനിക്ക് എൻ്റെ ദൈവമാണോ എന്ന് സ്വയം പരിശോധിക്കണം യേശുക്രിസ്തുവിനെ കർത്താവ് ദൈവമായി വിശ്വസിക്കുന്നവന് നിത്യരക്ഷയുണ്ട് യേശുക്രിസ്തു നിത്യജീവനും സത്യദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷയുണ്ട് ഇന്ന് അനേകം പേര് യേശു ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല അനേകം ദൈവങ്ങളിൽ ദൈവമായി അനേകം രക്ഷകന്മാരിൽ ഒരു രക്ഷകനായി അനേകം പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനായി അനേകം ചരിത്രപുരുഷന്മാരൊരു ചരിത്ര പുരുഷനായി അനേകം ദൈവപുരുഷന്മാർ ദൈവപുരുഷനായി അനേകം വിശുദ്ധന്മാരിൽ ഒരു വിശുദ്ധനായി അനേകം പേര് യേശു ക്രൂസ് വിശ്വസിക്കുമ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യം ഒന്നുണ്ട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഫിലിപ്പയുടെ കേസിൽ വെച്ച് യേശു തൻ്റെ ശേഷമായിട്ട് ചോദിച്ച ചോദ്യമാണ് ലോകത്തിലുള്ള ജനങ്ങളെന്നെ ആരെന്ന് പറയുന്നു വീണ്ടും ചോദിക്കുകയാണ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇന്ന് വ്യക്തിപരമായ യേശു ചോദിക്കുകയാണ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് യേശു അനേകം ദൈവങ്ങളിൽ ദൈവമാണോ ഇന്ന് അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസികളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എന്നാൽ തിരിച്ചറിയുക ഇന്ന് സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഓരോ വിശ്വാസിയും ആ ഏകസത്യം ആരാണെന്ന് അറിഞ്ഞു വിശ്വസിക്കാൻ സാധിക്കണം നാം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ യേശുവിനെ ദൈവമായി പ്രഖ്യാപിക്കുകയാണ് ആരാണ് പരിശുദ്ധനായ ദൈവം ആരാണ് ബലവാനായ ദൈവം ആരാണ് മരണമില്ലാത്തവനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവനെ നമുക്ക് വേണ്ടി കുരിശിൽ തടച്ച് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരേ ഒരു ദൈവം യേശുക്രിസ്തുവാണ് എന്ന് ആര് വിശ്വസിക്കുന്നു അവൻ നിത്യജീവനവകാശിയാണ് എന്നാൽ ഈ സത്യം തിരിച്ചറിയാൻ കഴിയാതെ അനേകം പേര് പാപത്തിൻ്റെ പിശാതിൻ്റെ നരകത്തിൻ്റെ നിത്യ അന്ധകാരത്തിൻ്റെ അടിമതത്തിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ് എന്നിൽ വിശ്വസിക്കുന്ന ഒരു നിത്യജീവനുണ്ട് ഞാനവനെ ഉയർത്തി നിൽപ്പിക്കും കർത്താവ് ദാന ഗംഭീരനാടത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും കാഹലത്തോടും കൂടെ വാനമയങ്ങൾ വെളിപ്പെടുമ്പോൾ കർത്താവായ യേശുക്രിസ്തുൽ വിശ്വസിച്ച് ലോകത്ത് മാറ്റപ്പെട്ടിരിക്കുന്ന സകല മൺമറഞ്ഞ് പോയവരും ഞോടിക്കിടയിൽ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് പറന്നു വരും വീണ്ടും യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ച് യേശുവിനെ കർത്താവ് ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് നിത്യജീവൻ നിത്യജീവനവകാശിയായിരിക്കുന്ന ഒരു വ്യക്തി രണ്ടാമത്തെ വരവിൽ യേശുവിനോട് പറന്നു വരും എന്ന് നാം യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനോട് പറന്ന് വരുവാൻ നാം യോഗ്യത പ്രാപിച്ചിട്ടുണ്ടോ ഒരി യോഗ്യത യേശു എൻ്റെ കർത്താവാണ് ദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നു ആ വ്യക്തിക്ക് നിത്യജീവനുണ്ട് അനേകം വ്യക്തികൾ പാപത്തിൻ്റെ അടിമ നിത്യനാശത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഈ യേശുവിനെ കർത്താവും ദൈവമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം യേശുവിൻ്റെ ദൈവമാണെന്ന് പ്രഖ്യാപിക്കാം യേശുവിൻ്റെ ദൈവമാണെന്ന് ഏറ്റുപറയാം അതിലൂടെ നിത്യരക്ഷയിലേക്ക് നയി നയിക്കപ്പെടുവാൻ നിത്യജീവൻ ലക്ഷ്യമാക്കി നമുക്ക് യാത്ര ചെയ്യാം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിയമങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം നമ്മുടെ സകല പ്രശ്നത്തിന് പരിഹാരമായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് അവൻ സത്യ ദൈവവും നിത്യജീവനുമാണെന്നുള്ള വലിയ ബോധ്യത്തോടെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം എൻ്റെ കാല ജീവിതത്തിൽ എൻ്റെ മുന്നിൽ ആരെല്ലാം പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടോ ഏതെല്ലാം എത്ര വലിയ പ്രാർത്ഥന വിഷയമാണെങ്കിലും ഡോക്ടർമാർ അപേക്ഷിച്ച വൈദ്യശാസ്ത്രം കൈവിട്ട് ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ലോകം വിധി എഴുതിയ ഏത് പ്രാർത്ഥനാ വിഷയമായിക്കോട്ടെ ആ പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ വിഷയത്തിൻ്റെ മേൽ ഈ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കാൻ യേശു ഇന്നും ജീവിക്കുന്ന സത്യദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഇത് വിശ്വസിക്കുന്നു എന്ന് ആരെല്ലാം പറഞ്ഞുണ്ടോ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായി കണ്ടിട്ടുണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുത മന്ത്രിയായ വീരനാഥൈവമായ സമാധാനപ്രഭുവായ നിത്യപിതാവായ ഇന്നും ജീവിക്കുന്ന ഏക സത്യനിത്യദൈവുമായ ഈ യേശുവിൽ ആര് വിശ്വസിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ അസാധ്യം എന്നൊന്നില്ല അതുകൊണ്ട് യേശു എൻ്റെ ദൈവമാണ് യേശു സത്യദൈവവും നിത്യജീവനുമാണെന്ന് വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് സകലവും സാധ്യമാണ് ആ ഒരു വലിയ ഉറപ്പോടെ ധൈര്യത്തോടെ നമ്മുടെ സകല ആഗ്രഹങ്ങൾ നിയമ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രത്യേകിച്ച് ദൈവം ഒരിക്കലും നിത്യമായ സ്വർഗരാജ്യം നിത്യജീവൻ പ്രാപിക്കാൻ യേശു സത്യദൈവവും നിത്യജീവനുമാണെന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം കണ്ണടയ്ക്കാം ബാലക്കുമാർ ഞങ്ങൾ അത്യുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ നല്ല ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി നന്ദി പറയുന്ന ഞങ്ങളെ കേൾപ്പിച്ച ദൂതനായി നന്ദി പറയുന്നു കഥാവയെ അവിടുന്ന് ഏക സത്യദൈവമാണ് ദൈവമാണ് അവിടുന്ന് സത്യ നിത്യജീവനുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവായ യേശുവേ അങ്ങേ കർത്താവും ദൈവവുമായി ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു അങ്ങേ കർത്താവും ദൈവമായി ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അത് മുഖാന്തരം ഞങ്ങൾ നിത്യജീവൻ അവകാശിയാണ് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു കർത്താവെ ഈ വചനം കേൾക്കുന്ന ജാതി മതഭേദം എല്ലാവരെയും അവിടെ ആവശ്യങ്ങൾ നിയമ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയായാലും പ്രധാന സകലത്തിനും അതിയായതയുമാണ് യേശുവിന്നും ജീവിക്കുന്ന സത്യതയുമാണ് അവൻ നിത്യ ജീവനാണെന്ന് വിശ്വസിക്കുന്നതിലൂടെ എല്ലാവർക്കും പാപമോചനവും നിത്യരക്ഷയും നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും ആവശ്യങ്ങൾ നിയമ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ യേശുവൻ്റെ ബലിയുടെ യോഗ്യതയാൽ യേശുവിന്റെ ക്രൂശിലെ മരണത്തിന്റെ യോഗ്യതയാൽ മരുഭൂമിയിൽ സർപ്പത്തെ മോശ ഉയർത്തിയതുപോലെ ദൈവപുത്രന യേശുക്രിസ്തു ഉയർത്തപ്പെട്ടത് മുഹാന്തരമായി അവന്റെ കൂശിലെ യാഗത്താൽ ബലിയാൽ യേശുവിൻ്റെ നാമത്തിൽ സകല പാപ ശാപ രോഗ എല്ലാത്തിനും വേണ്ട ആധിപത്യം അന്ധകാര ശക്തിയുടെ കർത്തൃത്വം യേശു രക്ത മുഹാന്തരം യേശുവിന്റെ ബലിഡിയോഗ്യതയാൽ പൂ പൂർണ്ണമായി വിടും നൽകി അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു പിതാവ് അടുത്ത് പുത്രന യേശുക്രിസു മുഹാന്തരം നിത്യരക്ഷ പ്രാപിക്കുവാനും നിത്യജീവൻ പ്രാപിക്കുവാൻ ഈ വചനങ്ങൾക്ക് എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണം എല്ലാ നരകത്തിന്റെ ആധിപത്യം നിന്ന് വിടം നൽകി നിത്യരക്ഷയിലേക്ക് നയിക്കുമെന്ന പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മയെ ദൈവമാതാവേ യേശുവിനെ കർത്താവ് ദൈവമായി ഉദരത്തിൽ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധിയമ്മയെ യേശുവിനെ കർത്താവ് ദൈവമായി ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ യേശുക്രി സുമുഹാന് നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതകളെ കർത്താവിനെ പ്രതി നിത്യജീവനപ്രതി രക്തസാക്ഷികളായ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമുദം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാം മഹത്വോട് മാത്രം എടുക്കണം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്നത് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ